തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏറെക്കാലം മുൻപ് തന്നെ തുടങ്ങിയതാണ് സമസ്തയുടെ നിലപാടിനെ കുറിച്ചുള്ള ചർച്ചകൾ. തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും നിലപാട് എന്നതിനെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് പ്രചരിച്ചത്. സമസ്ത മുഖപത്രം കത്തിച്ചതോടെ ഉയർന്ന പുതിയ വിവാദത്തിന് പിന്നാലെ വലിയൊരു തുറന്നുപറച്ചിലാണ് സമസ്ത നേതൃത്വം ഇന്ന് നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗുമായി ഭിന്നതയുണ്ടെന്ന് തുറന്നു പറയുകയാണ് ഉമർ ഫൈസി, മുക്കം സമസ്തയുടെ സെക്രട്ടറി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ താരമാരാണ്? ഉത്തരം വ്യക്തമാണിപ്പോൾ, അത് സമസ്തയാണ്. സമസ്ത UDFനെയും ലീഗിനെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി, ഏക സിവിൽ കോഡ്, പിന്നെ പലസ്തീൻ ഐക്യദാർഢ്യം, ഇത് മൂന്നിലും CPIMമായി വേദി പങ്കിട്ടപ്പോൾ തന്നെ സമസ്ത ചില വേറിട്ട സൂചനകൾ നൽകിയിരുന്നു. പൊന്നാനിയിൽ സമസ്തയുടെ സജീവ പ്രവർത്തകനായ മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ LDF സ്ഥാനാർത്ഥിയായതോടെ വിവാദങ്ങൾ കൂടുതൽ കൊഴുത്തു. അപ്പോഴെല്ലാം സമസ്ത ഒപ്പമുണ്ടെന്നാണ് ലീഗ് നേതാക്കൾ ഓരോരുത്തരും ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ആ ആത്മവിശ്വാസം തകർക്കുന്നതാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ഇന്നത്തെ പ്രതികരണം. ഇതൊക്കെ മുസ്ലിം ലീഗിലെ 75-80% വരുന്ന സമസ്തക്കാർ, കുഞ്ഞികൾ, എല്ലാവർക്കും അറിയാം. അവർക്ക് വിഷമുണ്ടാക്കുന്ന സംഗതിയല്ലേ? ആത്മീയ മേഖലയാണല്ലോ അതിൻ്റെ പ്രചോദനം. ഇസ്ലാം എന്ന് പറയുന്നത് അത് മുസ്ലിം സംഘടനയാണ്, ഇതും മുസ്ലിം സംഘടന. അപ്പോൾ ഇസ്ലാമിൻ്റെ അഡ്രസ്സ് വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മതകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ? മതം കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്, പ്രവാചകന്മാരുടെ അനന്തരഗാമികളെന്ന് പറയുന്ന പണ്ഡിതന്മാർ. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ അണികളിൽപ്പെട്ട ആൾക്കാർക്ക് വെറുപ്പുണ്ടാവുമല്ലോ. ആ വെറുപ്പ് ഇവർ സൂക്ഷിക്കുന്നില്ല, അത് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളൊക്കെ പറയുന്ന, മാധ്യമക്കാരൊക്കെ പറയുന്ന ഈ ഭിന്നിപ്പിൻ്റെ. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറയും, മുസ്ലിമിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടല്ലോ. ലീഗുമായി ഭിന്നതയുണ്ടെന്ന് തുറന്നടിച്ച ഉമർ ഫൈസി മുക്കം ശക്തമായി എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളും മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ലീഗ് നേതാക്കളിൽ ചിലർ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. പൂക്കോയത്തങ്ങൾ മുതൽ ഹൈദരലി തങ്ങൾ വരെയുള്ളവരുടെ കാലത്തെ പോലെ മതപരമായ കാര്യങ്ങളിലെ സമസ്ത തീരുമാനം ഇപ്പോൾ ലീഗ് വകവെക്കുന്നില്ല. ലീഗ് ജനറൽ സെക്രട്ടറി സമസ്തയെ ആക്രമിക്കുന്നത് പതിവാകുകയാണ്. സമസ്തയുടെ 80% അണികൾക്കും ലീഗിനോട് വിയോജിപ്പുണ്ട്. മുസ്ലിം ലീഗിലെ 75-80% വരുന്ന സമസ്തക്കാർ, കുഞ്ഞികൾ, എല്ലാവർക്കും അറിയാം. അവർക്ക് വിഷമുണ്ടാക്കുന്ന സംഗതിയല്ലേ? ആത്മീയ മേഖലയാണല്ലോ അതിൻ്റെ പ്രചോദനം. ഇസ്ലാം എന്ന് പറയുന്നത് അത് മുസ്ലിം സംഘടനയാണ്, ഇതും മുസ്ലിം സംഘടന. അപ്പോൾ ഇസ്ലാമിൻ്റെ അഡ്രസ്സ് വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മതകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ? മതം കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്, പ്രവാചകന്മാരുടെ അനന്തരഗാമികളെന്ന് പറയുന്ന പണ്ഡിതന്മാർ. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ അണികളിൽപ്പെട്ട ആൾക്കാർക്ക് വെറുപ്പുണ്ടാവുമല്ലോ. ലീഗ് തിരുത്താൻ തയ്യാറാകണമെന്ന് പറയുന്ന ഉമർ ഫൈസി മുക്കം ഉള്ളത് പറയുന്നവരെ സഖാക്കളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും തുറന്നടിക്കുകയാണ്. നേരത്തെ തന്നെ സുപ്രഭാതം പത്രത്തിലെ മുഖപ്രസംഗങ്ങളിൽ പലകുറി കോൺഗ്രസും UDFഉം വിമർശിക്കപ്പെട്ടിരുന്നു. തിരുത്തൽ നടപടിക്ക് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആവശ്യമുയർന്നെങ്കിലും അതും കാര്യമായി പരിഗണിക്കപ്പെട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, UDFന് പൊതുവിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ മുന്നിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് സമസ്ത ലക്ഷ്യമിടുന്നത്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ലീഗുമായി ഭിന്നതയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നതും ലീഗു നേതാക്കൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടു എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ്. ദീപക് ധർമ്മടം, 24. വിജയകുമാർ, നമ്മള് ഇന്നലെ പറഞ്ഞു തന്നെയാണ് അല്ലെ, കാരണം ഒരുപക്ഷെ ഇത്തവണത്തെ ഒരു നിർണായകമായി ആകാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകളാണ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ. മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ തന്നെ പോലും അത് കാണാമെന്നോട് പറഞ്ഞു. അതെ, അപ്പോൾ ഇന്നിപ്പോൾ ഈ കാര്യത്തിൽ സമസ്ത ഒരു നിലപാട് വ്യക്തമാക്കുന്നു. ഇന്നലെ പത്രം കത്തിച്ച വിവാദം, അതിന് പിന്നാലെ ഇങ്ങനെ കൂടി പറയുമ്പോൾ എന്തായിരിക്കും ഇനി തെരഞ്ഞെടുപ്പിലെ ഒരു റിഫ്ലക്ഷൻ എന്നത് കൗതുകമാണ്. ഏതായാലും CPM കേന്ദ്രങ്ങളെ, ഇടതുമുന്നണിയെ കുറച്ച് സന്തോഷിപ്പിക്കുന്നതായിരിക്കാം ഈ പ്രതികരണങ്ങൾ. ഭിന്നതയുണ്ട് എന്ന് ഇതാദ്യമായാണ് സമസ്ത നേതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തുറന്നു പറയുന്നത്. അത് തന്നെയല്ല, അത് ആശയപരമായ ഭിന്നതയുണ്ട്,
വിയോജിപ്പുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് തന്ന ഈ അഭിമുഖത്തിൽ അല്ലേ. അപ്പോഴത് ആ മട്ടിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ അത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചേക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലീഗ് നേതാക്കൾ കാര്യമായ രീതിയിൽ ഗൗരവമായി ഇതിനോട് പ്രതികരിക്കാൻ സാധ്യത കുറവാണ്. പ്രതികരണം വേണ്ടെന്ന് വയ്ക്കുകയായിരിക്കും അവർ ചെയ്യുക. അല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ലീഗ് ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാം. പ്രചാരണം അവസാനിക്കുന്ന ഘട്ടമാകുമ്പോഴേക്കും അത് കുറെ കൂടി കടുത്ത എന്താണ് ആ മട്ടിൽ കൂടുതൽ പ്രതികരണങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.